ചക്കയെ കുറിച്ച് കേട്ടേക്കുന്ന ഒരു ഗോസിപ്പ്, ഞാൻ കേട്ടേക്കുന്ന ഒരു ഗോസിപ്പ് ഞാൻ പറയാം. അത് സത്യമാണോ, അതിനകത്ത് എന്താണ് കഥയുള്ളത് എന്ന് പറയണം. കുഴപ്പമില്ലല്ലോ, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നതിന്, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന മലയാളം ആക്ടറെ ഭയങ്കര ക്രഷാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹം ഉണ്ടോ? ഇങ്ങനെ ഒരു റൂമർ എന്തായിരിക്കും പുറത്ത് വന്ന്, ഇങ്ങനെ വന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അറിയില്ലേ? പക്ഷെ ഞങ്ങൾക്ക് പക്ഷേ ലൈക്ക് ഐ വോണ്ടഡ് ടു ഡു എ ഫിലിം വിത്ത്, അങ്ങനെയായിരുന്നു ഞാൻ, ദാറ്റ്സ് വാട്ട് ഐ ഹാഡ് ഇൻ മൈൻഡ്. ആണല്ലേ, ഇനി പറഞ്ഞോ, ഇങ്ങനെ ഒരു റൂമർ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഉണ്ണി ചേട്ടനോട് പറഞ്ഞോട്ടോ, കുഴപ്പമില്ല, ഉണ്ണി ചേട്ടൻ കാണുന്നുണ്ടാവും. അങ്ങനെയാണ്. ഇതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് കഥകൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ, ഏതൊക്കെ കഥകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിക്കട്ടെ. പിന്നെ വേറൊരു കഥ കേട്ടെന്താ വെച്ചാല്, അത് ജയറാമേട്ടൻ തന്നെ പറഞ്ഞതാണ്. അതായത് പുളുവായിരിക്കും, മൊത്തം പുളുവായിരിക്കും, എന്റെ അപ്പന്റെ വായന പുളുവാ. അതായത് എല്ലാവരുടെ വീട്ടിലെ എല്ലാവരുടെ ഒരു സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്തു, ഐ മീൻ പാർട്ടിയല്ല, ഒരു സർപ്രൈസ് ട്രിപ്പ് പ്ലാൻ ചെയ്തു അപ്പയുടെ ബർത്ത്ഡേക്ക്. അങ്ങനെ കൊണ്ടുപോകുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രോഡ് ആണ്, ഏതോ ഒരു ഭയങ്കര തണുപ്പുള്ള ഒരു കൺട്രിയിലേക്കാണ്. ഇതുള്ളതാണോ എനിക്ക് ആ കഥ ഒന്ന് പറയാമോ? അതൊന്നുമില്ല, കണ്ണൻ അപ്പോഴായിരുന്നു മൂവീസ് ഒക്കെ ചെയ്ത് കണ്ണൻ ഏർണിംഗ് ഒരു മെമ്പർ ആയത് ഫാമിലിയില്. അപ്പൊ ഞങ്ങളുടെ ആരടുത്തും പറഞ്ഞില്ല, കണ്ണൻ ഒരു 3-4 ഞങ്ങളിതൊരു 4 months ആയിട്ട് കണ്ണന്റെ മൈൻഡിലുണ്ട് ഇത് പ്ലാൻ ചെയ്യാൻ, ഒരു ഡിസംബർ ക്രിസ്മസ് വെക്കേഷന് കൊണ്ടുപോകാനായിരുന്നു. അപ്പോ സ്വിറ്റ്സർലൻഡ് കണ്ണൻ ഇങ്ങനെ, കണ്ണൻ ഒരുപാട് ട്രാവൽ ഷോസ് നമ്മൾ എല്ലാരും കാണുന്നതാണ്, പക്ഷെ കണ്ണൻ എവിടുന്നോ തപ്പി എടുത്തിരിക്കുന്നു ഇങ്ങനെ, വെരി ഒരു അട്രാക്റ്റ്, ഭയങ്കര ഒരു ഈ ഫാരി ടെയിൽ പോലത്തെ ഒരു പ്ലേസ് സ്വിറ്റ്സർലൻഡില്. സോ അപ്പൊ അതൊക്കെ കണ്ടു, നല്ലൊരു സ്റ്റേ അക്കോമഡേഷൻ എല്ലാം ബുക്ക് ചെയ്തു സീക്രട്ട് ആയിട്ട്, ഫുൾ അവരായിട്ടൊക്കെ മൊത്തം ഡീറ്റെയിൽ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് പേയ്മെന്റും കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞു. അവസാനം കണ്ണ എവിടെ കൊണ്ടുപോകുന്നെന്ന് പറ, വിസ അടിക്കണ്ടേ, വിസ വേണ്ട, പാസ്പോർട്ട് പോയി ഇഷ്യൂ ചെയ്യണ്ടേ. ആ സമയത്ത് മാത്രം എന്റെ അടുത്ത് അമ്മയടുത്തും പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവസാനം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് അപ്പ അറിഞ്ഞത് സ്വിറ്റ്സർലൻഡാന്നുള്ളത് അറിഞ്ഞത് ഫ്ലൈറ്റ് കയറിയപ്പോ. പിന്നെ അപ്പോഴും നമുക്ക് ആർക്കും അറിയില്ലേ സ്വിറ്റ്സർലൻഡിൽ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അപ്പൊ അവിടുന്ന് ഒരു 1-2 hour കാർ ജേണി ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയ ഒരു ചെറിയൊരു ടൗൺ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു കുട്ടി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. അല്ല, അതിൽ അപ്പ പറഞ്ഞ ഐറണി എന്താണെന്ന് അറിയോ, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, അപ്പൊ ഞാൻ നല്ല മുണ്ടക്കൂടുത എന്റെ യൂഷ്വൽ വേറെ ആണല്ലോ, യൂഷ്വൽ അതൊക്കെ ഇട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ തണുത്ത് വറച്ചിരിക്കുന്ന സ്ഥലവും, നിങ്ങൾ ഇതുപോലെ നല്ല പണിയാണ് അപ്പയ്ക്ക് കൊടുത്തത് എന്നുള്ളതാണ്. ഇല്ല, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അപ്പ എവിടെ ചെന്നാലും മുണ്ട് ഒരു സ്റ്റേപ്പിൾ ആണ്, ഇന്ത്യ വിട്ടാലും ഇന്ത്യക്കുള്ളിലാണെങ്കിലും മുണ്ട് അപ്പാക്ക മുണ്ടില്ലാണ്ടൊരു ജീവിതമില്ല. പിന്നെ അതേപോലെ ഈ ചില മലയാളി ക്വാളിറ്റീസ് ഉണ്ട് അപ്പാക്ക്, രാവിലെ എണീറ്റ ഉടനെ കുളിക്കണം, അങ്ങനെയുണ്ടോ, കുളിച്ച് കുറിയൊക്കെ തൊട്ടില്ലെങ്കിൽ ആൾക്കൊരു ഉഷാറുണ്ടാവില്ല. അപ്പോ കാലത്ത് തന്നെ എണീറ്റ് സ്വിറ്റ്സർലൻഡ് കുളിക്കുക എന്നുള്ളതേ മഞ്ഞില്, ഇതൊക്കെയായിരുന്നു അപ്പാക്ക് അവിടെ പറ്റിയ എന്താ ഐറണിയാണ് അവിടുത്തെ എക്സ്പീരിയൻസസ്. ഞാനും അമ്മയും കണ്ണനൊക്കെ ഒരു ബാക്ക് പാക്കിംഗ് ടൈപ്പാണ്, ഞങ്ങള് എവിടെ വേണേലും പെട്ടെന്ന് ട്യൂൺ ഉണ്ടാവും. പക്ഷെ അപ്പാക്ക് പിന്നെ ഈ രാവിലത്തെ കുളി, കറക്റ്റ് സമയത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതൊക്കെ വളരെ ഒരു 30-40 years ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ലൈഫാണ് അപ്പാണ്.